നമസ്കാരം ശിൽപാസ് ബ്ലോഗ്യൂ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളെ കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് ക്ഷേത്ര ദർശനം ഓരോ ക്ഷേത്രങ്ങളും ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് വിശ്വാസികൾക്ക് നൽകുന്നത് എന്നാൽ ജന്മ നക്ഷത്രങ്ങൾക്ക് അതനുസരിച്ച് ക്ഷേത്രങ്ങൾ പോയാൽ ഫലം ഇരട്ടിയാകും എന്നൊരു വിശ്വാസവും ഉണ്ട് ജന്മനക്ഷത്രങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കുന്നത് വളരെ വ്യത്യസ്തമായ വഴിയിലായിരിക്കും കേരളത്തിൽ ജന്മ നക്ഷത്രങ്ങൾ അനുസരിച്ച് സന്ദർശിക്കുവാൻ സാധിക്കുന്ന ഇരുപത്തിയേഴ് ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കണ്ണൂരിലെ വൈദ്യനാഥ ക്ഷേത്രം തളിപ്പറമ്പിനു സമീപത്തുള്ള കാഞ്ഞിനോട് വൈദ്യനാഥ ക്ഷേത്രം രോഗശാന്തിക്കാണ് വിശ്വാസികൾ കൂടുതലുമായി സന്ദർശിക്കുന്നത് ഭരണി നക്ഷത്രക്കാർ തീർച്ചയായും സഞ്ചരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കൊല്ലത്തെ തൃക്കടവൂർ ക്ഷേത്രം കൊല്ലത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം മാർക്കണ്ടേയ മഹർഷിയാണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗണപതിയും അയ്യപ്പനും ശ്രീകൃഷ്ണനും നാഗദൈവങ്ങളുമാണ് ഇവിടത്തെ ഉപദേവതകൾ ചതുർബാഹുവായ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരാതനമായ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കാർത്തിക നക്ഷത്രക്കാർ ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ ഏറെ ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം ശൈവ വൈഷ്ണവ ഭാവത്തിൽ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണക്കൊടിമരം മൂന്ന് കൊടിയേറ്റ ഉത്സവങ്ങളും തുടങ്ങി ധാരാളം പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് അഞ്ചു പൂജകൾ മൂന്ന് ശീവേലികൾ ദിവസേന നടക്കുന്ന മഹാക്ഷേത്രം കൂടിയാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രോഹിണി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ എന്ന പാമ്പിന്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഏറെ നിഗൂഢതകളുള്ള രഹസ്യ അറകളുടെ പേരിലാണ് അറിയപ്പെടുന്നത് വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ചെങ്ങനാശേരി പെരുന്നലയിലെ മുരുകൻ ക്ഷേത്രം മഹാത്മാഗാന്ധി സന്ദർശിച്ച ഈ ക്ഷേത്രം മകീരം നാളുകാർ സന്ദർശിച്ചാൽ ഏറെ സവിശേഷതകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു താരകാസുരനെ വധിച്ചതിനു ശേഷമുള്ള അത്യുഗ്രഭാവത്തിലാണ് മുരുകനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തമിഴ് ശൈലിയിൽ തീർത്തിരിക്കുന്ന കിഴക്കേ ഗോപുരം ഇവിടത്തെ പ്രത്യേകതയാണ് തിരുവാതിര നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം നാഗദൈവങ്ങളെ വിശ്വസിക്കുന്നവരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇത് നാഗദേവങ്ങളെ വിശ്വസിക്കുന്നവരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇത് അനന്തനെന്നും വാസുകി എന്നും അറിയപ്പെടുന്ന നാഗരാജാക്കന്മാരുടെ ക്ഷേത്രമാണിത് ശൈവനാഗങ്ങളായ നാഗങ്ങളായ വാസുകിയും നാഗയക്ഷിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള നിലവറയിൽ അനന്തൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം കേരളത്തിലെ പ്രസിദ്ധമായ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ടയിലെ കവിയൂർ ഹനുമാൻ ക്ഷേത്രം ഈ ക്ഷേത്രം തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു പുണർധം നക്ഷത്രക്കാർ ഇവിടെ സന്ദർശിച്ചാൽ ഏറെ വിശേഷകരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് രാമരാവണ യുദ്ധം കഴിഞ്ഞ് സീതയോടൊപ്പം മടങ്ങുന്ന വഴി സീതയുടെ ആവശ്യപ്രകാരം രാമൻ ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു അതിനായി ഹനുമാനെയാണ് രാമൻ നിയോഗിച്ചത് എന്നാൽ സമയത്ത് പ്രതിഷ്ഠ നടത്തുവാൻ ഹനുമാന് സാധിക്കാതെ വന്നപ്പോൾ രാമൻ അവിടെ മണ്ണും ദർഭവും ഉപയോഗിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ചു തിരിച്ചെത്തിയ ഹനുമാനോട് ആ പ്രതിഷ്ഠ മാറ്റി ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കുവാൻ രാമൻ അനുമതി നൽകിയെങ്കിലും അതൊന്നും അനക്കുവാൻ പോലും ഹനുമാന് കഴിഞ്ഞില്ല ഒടുവിൽ രാമന്റെ അനുമതിയോടെ ഹനുമാൻ അവിടെ ആ ശിവലിംഗത്തിന് സമീപം താമസിക്കുകയാണ് ചെയ്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പയ്യന്നൂരിലെ മുരുകൻ ക്ഷേത്രം പൂയം നാളുകാർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പയ്യന്നൂർ മുരുകൻ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മകം നക്ഷത്രക്കാർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ പഴമങ്ങാടി ഗണപതി ക്ഷേത്രം പട്ടാളം നോക്കി നടത്തുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം തമിഴ് ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂരം നാളുകാർ വിശ്വാസപൂർവ്വം പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും അധികം വിശ്വാസികൾ പ്രാർത്ഥിക്കാനെത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ഉത്രം നക്ഷത്രക്കാർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കടിയൂർ മഹാദേവ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ക്ഷേത്രങ്ങൾ കൂടിയാണ് കോട്ടയം ചെങ്ങനാശേരിക്കടുത്താണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാണ്ഡവരിൽ ഒരാളായ സഹദേവൻ ഇവിടെ പ്രാശ്ചിത ചടങ്ങുകൾ ചെയ്തു എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിലും സ്വർഗീയ വാസസ്ഥലങ്ങളിലും ഒന്നായും വിശ്വാസികൾ ഇതിനെ കണക്കാക്കുന്നു അത്തം നക്ഷത്രക്കാർ പുണ്യഫലങ്ങൾക്കായി പോകേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത് കേരളത്തിലെ പ്രസിദ്ധമായ ദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ ദേവി ക്ഷേത്രം മഹാദേവ ക്ഷേത്രം എന്നാണ് പേരെങ്കിലും ദേവിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടെ പരമശിവനെയും ദേവിയെയും ഒരു ശ്രീകോവിലിൽ അർദ്ധനാരീശ്വരി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചോദ്യ നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ഒന്നാണ് തൃശൂർ ജില്ലയിലെ പാമ്പുമേ കാട്ടുമന കാട്ടുമനാഗരാജാവായ വാസുകി പ്രത്യക്ഷപ്പെട്ട വൃശ്ചികം ഒന്നാണ് ഇവിടെ ഏറ്റവും വിശേഷ ദിവസം പൊള്ളുവൻ പാട്ടിനു പകരം സർപ്പ ഇവിടെ നടത്തി വരുന്നത് വിശാഖ നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാരൂർ മഹാദേവ ക്ഷേത്രം ആയിരക്കണക്കിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിലെ കെടാവിളക്കും ഏഴര പൊന്നാനയും ഏറെ പ്രസിദ്ധമാണ് രൗദ്രഭാവത്തിലുള്ള ശിവനാണ് ഏറ്റുമാരു ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക സീസണിൽ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം ജീവിതത്തിലെ സുഖങ്ങളും ആഡംബരങ്ങളുമെല്ലാം ഒഴിവാക്കിയുള്ള നാൽപ്പത്തി ദിവസത്തെ വ്രതമാണ് ശബരിമല യാത്രക്കായി വേണ്ടത് അനിഴം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് പർശ്ശിനിക്കടവ മുത്തപ്പൻ ക്ഷേത്രം തൃക്കേട്ട നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ഈ ക്ഷേത്രം മലബാറുകാരുടെ വിശ്വാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് വളപ്പട്ടണം നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം കണ്ണൂരിലെ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന ഇടം കൂടിയാണ് വർഷത്തിലെ എല്ലാ ദിവസവും തീയ്യം കുട്ടിയാടുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പർശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര മൂലം നക്ഷത്രക്കാരുടെ ക്ഷേത്രമാണ് പ്രസിദ്ധമായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ശിവനാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും ബാലഗണപതിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ ഭഗവതി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടെ നിന്നും ആവാഹിച്ചാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാലാണ് ഈ ക്ഷേത്രത്തെ മാതൃകാ ക്ഷേത്രമായി കണക്കാക്കുന്നത് പൂരാടം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ പുരാതന നരസിംഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ചേർത്തലയ്ക്കടുത്തുള്ള തുറവൂർ നരസിംഹ ക്ഷേത്രം ഉത്രം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഇത് കേരളത്തിൽ ഏറ്റവും അധികം വിശ്വാസികൾ എത്തിച്ചേരുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ആയിരം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം തനതായ കേരള വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു വിശേഷപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം ആശ്രയിച്ചെത്തുന്നവരെ കൈവിടാത്ത ക്ഷേത്രം എന്ന നിലയിലാണ് ആറ്റുകാൽ ക്ഷേത്രം പ്രസിദ്ധമാകുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇവിടത്തെ പ്രസിദ്ധമായ ചടങ്ങുകളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല അവിട്ട നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം ചതയം നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ഒന്നാണ് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം തൃശ്ശൂരിലെ പ്രശസ്തമായ തേക്കിൻകാട് മൈതാനത്തിലാണ് ക്ഷേത്രത്തിന്റെ തനതു വാസ്തുവിദ്യയ്ക്ക് ഉത്തമ ഉദാഹരണമായി വടക്കുനാഥ ക്ഷേത്രം തലയെടുത്തു നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറമുള ശ്രീകൃഷ്ണ ക്ഷേത്രം അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന കൃഷ്ണന്റെ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നൊരു വിശ്വാസവുമുണ്ട് നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്തരട്ടാതി നക്ഷത്രക്കാർ പോയിരിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കിംഗ് ക്ഷേത്രം അന്നദാന പ്രഭുവായാണ് വൈക്കത്തപ്പനെ ആരാധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ഇത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു ശിവൻ സ്വയം സംപ്രീതനായി കണ്ടെത്തിയ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നൊരു വിശ്വാസവുമുണ്ട് കേരളത്തിലെ ഏറ്റവും അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തടാകത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന സസ്യാഹാരിയായ മുതല കാവൽ നിൽക്കുന്ന സർക്കോട് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം വിശാലമായ കുളത്തിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സരോവര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കും തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമിയുടെ മൂലക്ഷേത്രം എന്ന നിലയിലും ഇത് പ്രസിദ്ധമാണ് അവിടത്തെ പോലെ ഇവിടെയും അനന്തപത്മനാഭ അനന്തപത്മനാഭസ്വാമിയാണ് ആരാധിക്കുന്നത് അതിശയിപ്പിക്കുന്ന കഥകളാൽ ഇരു ക്ഷേത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു രേവതി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി